ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിനു ഫാമിലി വ്ളോഗ്. ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള സേമിയ പായസം എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ ഇനി നമുക്കിതിലിട്ട് സേമിയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിലും നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും പായസത്തിന് കിട്ടുന്നത്. ഇപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 200 ഗ്രാം സേമിയ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. സേമിയം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നെയ്യിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം സേമിയ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സേമിയ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ സേമിയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയാകുമ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ സേമിയ എല്ലാം ഉരുളിയിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഉരുളി ഇപ്പം നല്ല ചെറിയ ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്യുമ്പോഴത്തേക്കും പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആകുകയും അതുപോലെ തന്നെ ചൂടായി പെട്ടെന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് ഇതുപോലെ കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത്. ഇനി ഈ പഞ്ചസാരയും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ തിളച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. എല്ലാ വശവും കൂടി ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ കാരമലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂട് പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആയതിനു ശേഷം ബാക്കി പാലും കൂടി നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂട് പാല് തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഈ പഞ്ചസാര കാരമലൈസും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരികയുള്ളൂ. തണുത്ത പാൽ ഒഴിക്കുകയാണെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ചൂട് പാല് വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കയ്യിലുപയോഗിച്ച് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഞാനിവിടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് മിക്സായിട്ട് ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ടായിരിക്കും ഇപ്പോൾ ഈ നേരത്തെ പാലിങ്ങനെ കാണുന്നത്. നമ്മുടെ പാലട പായസത്തിൻ്റെ അതേ ഫ്ലേവറോട് കൂടിയിട്ടായിരിക്കും ഈ പായസവും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇനി ഈ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിനി ഇതിലേക്ക് വറുത്ത സേമിയയും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിൽ വറുത്ത് വെച്ചാൽ ഈ സേമിയം കൊണ്ട് ഇങ്ങനെ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ സേമിയ പായസത്തിന് കിട്ടുന്നത്. സേമിയം ഇട്ടാൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ ആരും തന്നെ മറക്കരുത്, ഇല്ലെങ്കിൽ സേമിയ എല്ലാം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സേമിയം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഈ സേമിയം പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഈ സേമിയം ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ മധുരം അല്പം കുറവുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ഈ നേരത്തെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു കയ്യിലുപയോഗിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ഈ പായസം ഇങ്ങനെ തന്നെ ഒന്ന് ഇരുന്ന് വേവട്ടെ. ആ നേരത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ 1/2 ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വന്നു കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് കിസ്മിസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചധികം കിസ്മസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പായസത്തിൽ കിസ്മസും കാഷ്നട്ടൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഐറ്റമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം കിസ്മസ് തന്നെ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കിസ്മസ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഒന്ന് നന്നായിട്ട് വീർത്ത് വരുന്നവരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ കിസ്മസ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ നെയ്യിൽ തന്നെ കുറച്ചധികം കാഷ്നട്ടും കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കാഷ്നട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇപ്പോൾ നമ്മുടെ സേമിയ പായസം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. സേമിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 3 ഏലക്കായും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണിത്. അതും കൂടി ഞാൻ ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ രുചികരമായിട്ടുള്ള സേമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു സേമിയ പായസം കൂടിയാണിത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും അതുപോലെ തന്നെ കിസ്മിസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സേമിയ പായസമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സേമിയ പായസം കൂടിയാണിത്. ഈ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കരുതേ. ഇനി സേമിയ പായസം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവർക്ക് വളരെയധികം ഇഷ്ടമാകുന്ന ഒരു സേമിയ പായസം തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇനി എല്ലാവരും സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് സേമിയ പായസം ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റായിട്ടൊന്ന് അയച്ചു തരണേ. അപ്പോൾ ഇതേപോലത്തെ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.